കണ്ടാ പ്രാണികളായ സാധു മൃഗങ്ങളോട് മനുഷ്യർ കാണിക്കുന്ന ക്രൂരതകളെക്കുറിച്ച് കണ്ണാടി ഒട്ടേറെ കഥകൾ അവതരിപ്പിച്ചിട്ടുണ്ട്. എല്ലാ പ്രേക്ഷകരും അത് അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. മാനുകളോട്, നായ്ക്കളോട്, കുരങ്ങന്മാരോട്, ആനകളോട് ഇതിനെതിരെ ഒട്ടേറെ ഇന്ത്യൻ നിയമങ്ങളുണ്ട്. പക്ഷേ ഈ നിയമങ്ങൾക്ക് പുല്ല് വിലയാണ് എന്ന് നാം വീണ്ടും തിരിച്ചറിയുന്നു. കണ്ണാടിയുടെ മറ്റൊരു ലേഖത്തിലേക്ക് സ്വാഗതം. I am from Animal Welfare Board. You wait there. Oh, shit. I am an SPCA inspector. I am a man who is a man who is a man. I am a man who is a man. I am a man who is 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 a man. അത് പിന്നെ അത് കവറിയാത്ത വാഹനങ്ങളിൽ മൃഗങ്ങളെ കൊണ്ടുപോകാൻ പാടില്ല, നിയമമുണ്ട്, നിങ്ങൾ അത് പാലിച്ചിട്ടില്ല. അത് സാറേ പിന്നെ അറക്കാൻ കൊണ്ടുപോകുന്ന മൃഗങ്ങളെ ഒരു വെറ്ററിനറി ഡോക്ടറെ കൊണ്ട് പരിശോധിപ്പിച്ച് സർട്ടിഫിക്കറ്റ് വാങ്ങണമെന്നുണ്ട്. നിങ്ങളുടെ പക്കൽ ഉണ്ടോ? ആ എങ്കിൽ നിങ്ങൾ ശിക്ഷാർഹനാണ്. അണ്ടർ സെക്ഷൻ 69 and 88 ഓഫ് സൊസൈറ്റി ഫോർ പ്രിവെൻഷൻ ഓഫ് ക്രൂവൽറ്റി ടു അനിമൽ ആക്ട്, ജന്തുദ്രോഹത്തിന്റെ പേരിൽ. നോക്കിക്കാതെ ഡ്രൈവറെങ്കിലും ഒരു ജീവിക്കട്ടെ. ഒരു മിനിറ്റ്. പുവർ അനിമൽസ്, ഐ ആം ഡൂയിങ് മൈ ഡ്യൂട്ടി, ഫോർഗിവ് മീ. അത് പഴയ സിനിമാ രംഗം. ഈ ദൃശ്യങ്ങൾ ഇന്നും തുടരുന്ന ദുരന്ത സത്യം. കൊല്ലാൻ കൊണ്ടുപോകുന്ന പ്രാണികൾക്ക് ഭക്ഷണമില്ല, വെള്ളമില്ല. കൊണ്ടുപോകുന്നവർ അതിനായി വാങ്ങുന്ന കാശ് തികയുന്നില്ല. ശരീരമാകെ തളർന്ന് ഈ മൃഗങ്ങൾ യാത്രയ്ക്കിടയിൽ ഒന്ന് വിശ്രമിച്ചാൽ ഇതാണ് പ്രതിവിധി. കണ്ണിൽ മുളക് കയറ്റി എഴുന്നേൽപ്പിക്കുക, വാലിൽ കടിച്ച് വേദനിപ്പിക്കുക. നിവൃത്തിയില്ലാതെ പ്രാണികൾ കരഞ്ഞുകൊണ്ട് വീണ്ടും വണ്ടിയിൽ കയറും. പലപ്പോഴും യാതൊരുവിധ സർട്ടിഫിക്കറ്റോ പിന്നെ ആരോഗ്യ സംരക്ഷ ആരോഗ്യപരമായ യാതൊരു സർട്ടിഫിക്കറ്റും ഇല്ലാതെ മൃഗങ്ങളെ കൊണ്ടുവരുന്നുണ്ട്. പലപ്പോഴും അതുപോലെയുള്ള ഒരു ദൃശ്യമാണ് നമ്മൾ ഇന്നിവിടെ കണ്ടത്. കാരണം അതിൻ്റെ ആരോഗ്യസ്ഥിതി വളരെ മോശമാണ്. ഇത് പലപ്പോഴും ഒരു അൺഓതറൈസ്ഡ് സ്ലോട്ടർ ഹൗസിലായിരിക്കും പോകുന്നത്. ഈ അൺഓതറൈസ്ഡ് സ്ലോട്ടർ ഹൗസിൽ പോകുന്നതിൻ്റെ പ്രശ്നം, അവിടെ യാതൊരുവിധ പരിശോധനയുമില്ല. ഇത് സ്ലോട്ടർ ചെയ്യുന്നു, നമ്മൾ പലരും ഇത് കഴിക്കുകയുണ്ട്. ഇത് പലവിധമായ ആരോഗ്യ പ്രശ്നങ്ങളും നമ്മുടെ ഇടയിൽ ഉണ്ടാക്കുന്നുണ്ട്. ഇതിൽ കണ്ടത് ഇപ്പം ഒരു കാളയ്ക്ക് നടക്കാൻ വയ്യാതെ വന്നിട്ട് അത് വണ്ടിയിൽ നിന്ന് ഇറക്കിയിട്ട് അതിനെ തിരിച്ച് കയറ്റാൻ അവർ ശ്രമിക്കുന്ന ഒരു രീതി കണ്ടനൊക്കെ, ആ മനുഷ്യനെ അപ്പോൾ തന്നെ പോലീസിനെ കൊണ്ട് അറസ്റ്റ് ചെയ്യിപ്പിച്ചിട്ട് അയാളെ കോടതിയിലാക്കി ആവശ്യമായ ശിക്ഷ കൊടുക്കേണ്ടത് തന്നെയാണ്. അതിനുള്ള എല്ലാ വകുപ്പുകളും ആക്ടിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്, അതിനുള്ള നിയമങ്ങളും അതിനകത്ത് പറയുന്നുണ്ട്. പക്ഷേ ഇത് തക്ക സമയത്ത് അറിഞ്ഞ് ചെയ്യുവാൻ ആളില്ല. ഇപ്പോൾ ഒരു മനുഷ്യനെയാൻ ഒരാൾ അടിച്ചിരുന്നെന്നുണ്ടെങ്കിൽ ഒരു പോലീസുകാരൻ അറിയും, എങ്ങനെയെങ്കിലും എത്തുമായിരുന്നു. ഒരു ജീവിയെ അടിച്ചപ്പോൾ ആരുമില്ല ചോദിക്കാനും പറയാനും എന്നുള്ള രീതിയിലാണ്. ഇന്ത്യയിൽ എല്ലാ ദിവസവും ഒട്ടേറെ മനുഷ്യരെ കൊല്ലുന്നുണ്ട്. അതിനെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള നിയമങ്ങളുണ്ട്. എന്നിട്ടും കൊല്ലുന്നവർ പലരും രക്ഷപ്പെടുന്നു. അപ്പോഴാണ് മൃഗങ്ങളെ കൊല്ലുന്നവരുടെ കഥകളും പറഞ്ഞ് കണ്ണാടി പോലുള്ള പരിപാടികൾ അവതരിപ്പിക്കുന്നത്. എന്ത് ചെയ്യാനാവും? ഒരു നിയമത്തിൻ്റെ അപര്യാപ്തത ഇതിനകത്തില്ല. 1966 തന്നെ കേരള പഞ്ചായത്ത് രാജ് സ്ലോട്ടർ ഹൗസസ് ആൻഡ് മീറ്റ് സ്റ്റാൾ റൂൾസ് എന്ന് പറഞ്ഞുകൊണ്ട് വളരെ നല്ലൊരു നിയമം ഗവൺമെൻറ് പാസ്സാക്കിയിട്ടുണ്ട്. പക്ഷേ ഈ നിയമം പ്രാബല്യം കൊണ്ട് വരുന്നതിനെ മിക്കവാറും എല്ലാ പഞ്ചായത്തുകളും പരാജയപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതൊരു സത്യമാണ്. ആ പ്രസ്താവന ശ്രദ്ധേയമാണ്. എല്ലാ പഞ്ചായത്തുകളും പരാജയപ്പെടുന്നു. എല്ലാ പഞ്ചായത്തിലും മാംസം ഭക്ഷിക്കുന്നവരുണ്ട്. എന്നാൽ മിക്കവരും ജന്തുസ്നേഹികളുമാണ്. എന്നിട്ടും ഈ ക്രൂരത തുടരുന്നു. ഈ ലോറിയിൽ ഇപ്പം വണ്ടി കൊണ്ടുവരുന്ന കണ്ടല്ലോ, അത് കൊണ്ടുവരുമ്പോൾ ഇവന്മാരെല്ലാം അങ്ങ് മാറും. നമ്മൾ പിടിക്കുമ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് ഗ്രൂപ്പായിട്ട് 2-3 വണ്ടി പോയി തന്മലയിൽ കാത്ത് കിടന്ന് ഞങ്ങൾ പിടിച്ചിട്ടുണ്ട്. ആ സമയത്ത് ഈ വണ്ടി കയറി വരുന്നവന്മാർ ഓടി മാറിക്കളയും. നമുക്ക് അതിനോട് വേണ്ടിയിട്ടുള്ള സെറ്റപ്പ് ഇല്ല. അതിനുള്ള വാഹന സൗകര്യങ്ങളും ആളുകളും ഒന്നും ഒക്കെ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ നമുക്ക് അതേന്നും പറഞ്ഞ് നോക്കി ഇത് ക്രൂവൽറ്റി കുറേ വളരെ ഇപ്പം വളരെ കുറവുണ്ട് എങ്കിൽ തന്നെയും അത് നമുക്ക് അതിൻ്റെ പുറക്ക് നിന്ന് വ്യക്തമായിട്ട് നടത്തിക്കൊണ്ട് പോകാനൊക്കും. അതിന് കഴിയാത്ത ഒരു സ്ഥിതി ഉണ്ട്. അത് ഗവൺമെൻറ് മനസ്സ് വെച്ചാൽ എല്ലാ ജില്ലകളിലും കുറേ കൂടി അതിൻ്റെ ജീവനക്കാരെയും ബാക്കി സൗകര്യങ്ങളും ഒക്കെ ചെയ്യാന്നുണ്ടെങ്കിൽ ഈ സാധു ജീവികളുടെ കാര്യത്തിനകത്ത് കുറേ ഉപകാരപ്രദമായിരിക്കും എന്ന് എനിക്ക് പറയാനുള്ളത്. കൊല്ലുന്നത് കൊണ്ടുള്ള പാപം ആ ജീവിയെ ഭക്ഷിക്കുന്നത് കൊണ്ട് ഇല്ലാതാകുന്നു എന്നതാണ് പഴയ പ്രകൃതി നിയമം. എന്നാലും കൊല്ലുന്ന വേളയിൽ ആ പ്രാണനോട് ഒരു ബഹുമാനം കാണിക്കണമെന്നും പഴയ നിയമം പറയുന്നു. ഇവിടെ മൃഗങ്ങളെക്കാളും മോശമായിട്ടാണ് മനുഷ്യർ പെരുമാറുന്നത്. നമുക്ക് നമ്മുടെ നിലനിൽപ്പിന് തന്നെ എപ്പോഴും സഹായകരമായിരുന്നിട്ടുള്ള ഈ മൃഗങ്ങളെ എത്രയും സ്നേഹത്തോടുകൂടി വളർത്തുന്നതിനുള്ള പാരമ്പര്യമുള്ള ഈ രാജ്യത്ത് ഇങ്ങനെ ക്രൂരമായി അവയെ ഉപദ്രവിക്കുകയും കൊല്ലുകയും ചെയ്യുന്നു എന്ന് പറയുന്നത്
ഒരു തരത്തിലും പുറത്താവുന്നതല്ല. അത് പ്രതിഷേധാർഹമാണ്. ഇതിന് ചട്ടങ്ങളുണ്ട്. ചട്ടങ്ങൾ ശരിയായി നടപ്പിലാക്കാൻ സർക്കാർ മുന്നോട്ട് വരേണ്ടത് ആവശ്യമാണ്. പലപ്പോഴും ഇങ്ങനെയുള്ള സംഭവങ്ങൾ കാണുന്ന സമയത്ത് പറയുന്നത്, ഓ മനുഷ്യരുടെ മേത്താണല്ലോ ഇതിന് കൂടുതൽ ആക്രമണം നടക്കുന്നത്, അല്ലെങ്കിൽ പ്രകൃതിയുടെ മേലുള്ള ആക്രമണമാണല്ലോ. എനിക്ക് തോന്നുന്നു പ്രകൃതിയുടെ മേലും മൃഗങ്ങളുടെ മേലും നടക്കുന്ന ഈ അക്രമങ്ങളുടെ ഒരു തുടർച്ച തന്നെയാണ് മനുഷ്യരിലേക്കുള്ള ഹിംസാത്മകമായിട്ടുള്ള കുറ്റകൃത്യങ്ങളിലേക്കും ക്രൂരകൃത്യങ്ങളിലേക്കും വ്യാപിച്ചുകൊണ്ടിരിക്കുന്നത്. മൃഗങ്ങളായിരിക്കാം ആദ്യം മനുഷ്യരെ ഭക്ഷിച്ചത്. പിന്നീടാവാം മനുഷ്യർ മൃഗങ്ങളെ ഭക്ഷിക്കാൻ പഠിച്ചത്. ഇന്ന് മനുഷ്യന്റെ മാത്രം അവകാശമാണ് ഈ ഭൂമി. ഈ പാവങ്ങൾ അതിനു മുമ്പ് തന്നെ ഇവിടെ വളർന്ന ഒരു വർഗമാണ്. കൊല്ലുകയും തിന്നുകയും ചെയ്യുന്നതിൽ തെറ്റില്ല. അവധി അവരുടെ വേദന കുറയ്ക്കാനുള്ള നിയമങ്ങളെങ്കിലും പാലിക്കണം. ബുക്കുകളായ നല്ല മനുഷ്യരാണ് പാശ്ചാത്യ ലോകത്തിൽ ഇത്തരം പ്രശ്നങ്ങൾ ഏറ്റെടുക്കുകയും മൃഗങ്ങളുടെ പ്രാണനു വേണ്ടി വേദനയ്ക്കെതിരെ ശബ്ദമുയർത്തിയതും. ഇവിടെയും അത് തന്നെ നടക്കണം. മാംസ ബുക്കുകൾ തന്നെ ഈ പ്രശ്നം ഏറ്റെടുക്കണം. ഇനി ഒരു മനുഷ്യനെ ഒരു ബാങ്ക് മൃഗീയമായി പീഡിപ്പിക്കുന്ന കഥ. വൈറ്റില സ്വദേശി സജീവൻ വളർച്ചയുടെ പടവുകൾ കയറിക്കൊണ്ടിരിക്കുന്ന അധ്വാനിയായ യുവ